ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇന്ന് ഞാൻ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള മുട്ട ചേർക്കാത്ത മുട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റുമാണ് ഇതിന്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. നമ്മളെ കയ്യിലുണ്ടാകുന്ന രണ്ട് മൂന്ന് സാധനങ്ങളേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരിയാണ് എടുക്കേണ്ടത്. സാധാരണ ഏത് ടൈപ്പിലുള്ള പച്ചരിയും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഞാൻ ഇഡ്ലി റൈസാണ് ഇതിനുണ്ടാക്കാൻ എടുക്കുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുതിർക്കുന്ന പച്ചരി ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഞാനിത് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെയാണ് അരച്ചെടുക്കുന്നത്. രണ്ട് കപ്പ് പച്ചരിയാണ് കുതിർത്ത് വെച്ചത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്ത് വെച്ചത്. രാവിലെ അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചതാണിത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചോറ് ഇതിലേക്ക് ചേർക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ ഇത് ശരിയായി കിട്ടില്ല. നല്ല സ്മൂത്തായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇതിലേക്ക് കുറച്ച് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസും ഒരുപാട് തിക്കും ആകാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ആകെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കുറച്ച് കൂടിയും കുറഞ്ഞുമൊക്കെ വരും. അത് ഓരോ അരിയുടെയും ചോറിൻ്റെയും ഒക്കെ വ്യത്യാസം പോലെ ഉണ്ടാകും. ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം എടുക്കും ഇത് മുകളിലേക്ക് പൊങ്ങി വരാൻ. പൊങ്ങി വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും കുക്കായി വന്നാൽ എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ കളറൊന്നും മാറാതെ നല്ല വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാകും. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ കറിയാണ്.